ഹലോ ഹായ് നമസ്കാരം. ആദ്യം ഒരു വാർണിംഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വീഡിയോ എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഏതെങ്കിലും ചെയ്തികളെ ന്യായീകരിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഇതിലെ ചില കാര്യങ്ങൾ, ചില ചിന്തകൾ പങ്കുവെക്കണമെന്ന് തോന്നി അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സിനിമയുടെ പേര് മധുര മനോഹര മോഹം എന്നാണ്. ഈ സിനിമ റിലീസായ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് ആ സിനിമ കണ്ട പല ആളുകളും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒ ടി ടി റിലീസായിട്ടുണ്ട്. ഒ ടി ടിയിൽ സിനിമ കണ്ടതിന് ശേഷവും ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതിൽ ചില കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കണമെന്ന്. എന്തായാലും ഇപ്പോൾ സിനിമ അവൈലബിൾ ആയിരിക്കുന്നത് HR OTT എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലാണ്. ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയുൾപ്പെടെ നിരവധി സിനിമകളാണ് HR OTTയിലേക്ക് വരാനിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ മാസങ്ങളിൽ റിലീസായ നീരജ, വേദ, വിവാഹ ആവാഹനം, അനുരാഗം തുടങ്ങി നിരവധി സിനിമകൾ, എനിക്കൊന്നൊരു 10 ദിവസത്തിനുള്ളിൽ 10 സിനിമകൾ റിലീസ് ചെയ്തിരിക്കുന്നു. ഇത്രയധികം മലയാളം കോണ്ടന്റ് ഒരുമിച്ച് അപ്ലോഡ് ആവപ്പെടുന്ന OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് HR OTT ആയിരിക്കും. ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയെടുത്തോളം സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. 199 രൂപയ്ക്കാണ് ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞവർ സബ്സ്ക്രിപ്ഷൻ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസി ടി യൂസ് ആണെന്നുള്ളതിൻ്റെ കൂടെ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ടിക്കറ്റിൻ്റെ പൈസയ്ക്ക് നമുക്ക് ഒരു മാസത്തേക്ക് ഇത്രയും സിനിമകൾ കാണാൻ പറ്റും. പുതിയതും പഴയതുമായിട്ട് ഒരുപാട് സിനിമകൾ HR OTT പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടു. പ്ലാറ്റ്ഫോമിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് മധുര മനോഹര മോഹത്തിലേക്ക് വരാം. ആ സിനിമ ഇറങ്ങിയ സമയത്ത്, അതിനുശേഷം ഇപ്പോൾ OTT വന്നപ്പോഴാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രജിഷ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിനെ കുറിച്ചാണ്. ഒരു തേപ്പുകാരി എന്നുള്ള രീതിയിൽ അതൊരു മോശം ക്യാരക്ടറല്ലേ, അതിനെ രജിഷ എന്തിനാണ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഒരു ക്യാരക്ടറാണ്, അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ സിനിമയിൽ ഷറഫുദ്ദീൻ്റെ സുഹൃത്തിൻ്റെ കഥാപാത്രം, പുള്ളി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്കൊരു അനിയനായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നീ ഇതുപോലൊരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഇറങ്ങുമായിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിക്ക് ഒന്നിലധികം പേരുമായിട്ട് പ്രണയബന്ധമുണ്ടാവുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അറിയിക്കാതെ മാനേജ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമായിട്ട് കാണില്ലെന്ന് മാത്രമല്ല അതൊരു ക്രെഡിറ്റും കൂടിയാണ്. പക്ഷേ അതൊരു പെൺകുട്ടി ആകുമ്പോഴേക്കും നമുക്കത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ചെയ്യാം, ഒട്ടും റോങ് അല്ലാത്ത കാര്യം എന്നല്ല. അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയുടെ അവസാനം സംസാരിക്കാം. എന്തായാലും ഈ സിനിമയിൽ ഒരു പെൺകുട്ടിയുടെ കഥാപാത്രം അങ്ങനെ ചെയ്യുന്നത്, ഒന്നിലധികം ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നത്, അതൊരു നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേത്രി ചെയ്തതാണ് ഇത്രയും പ്രശ്നമായത്. ഇതൊരു കോമഡി കഥാപാത്രമായിട്ട് കാണിച്ച് ആ സ്വഭാവ വൈകല്യത്തിനെ മോശമാക്കി കാണിച്ച് അവർക്ക് ജീവിതത്തിൽ പണി കിട്ടുന്നൊക്കെ കാണിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇതൊരു നായിക കഥാപാത്രത്തിനെ ഹാൻഡിൽ ചെയ്യുന്നൊരു നടി, നായികയായിട്ട് തന്നെയുള്ളൊരു നടി സിനിമയിൽ അങ്ങനെ ചെയ്യുമ്പോൾ പല ആളുകൾക്കും വിയോജിപ്പുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അതാണ് ഈ വിയോജിപ്പിൻ്റെ പ്രധാന കാരണം. എന്നെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു രീതിയിലാണ്. കാരണം നമ്മുടെ നാട്ടിലൊരു പൊതുവേ ഉള്ളൊരു ഒരു പ്രയോഗം തന്നെയുണ്ട്, കുടുംബത്തിൽ പിറന്ന പെൺകുട്ടി എന്ന് പറയുന്നൊരു പ്രയോഗം. അതായത് കുടുംബത്തിൽ പിറന്നിട്ടുള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങനെയേ ജീവിക്കുള്ളൂ, അവൾ അങ്ങനെ പോവുള്ളൂ, ഇന്നയാളെ പ്രേമിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രേമിക്കുകയില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിനൊക്കെ ഏറ്റവും ചേരുന്ന രീതിയിലാണ് രജിഷയുടെ കഥാപാത്രം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉന്നത ജാതിയിൽപ്പെട്ട, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ജാതിയും ആചാരങ്ങളും ഒക്കെ പിന്തുടരുന്ന ഒരു കുടുംബത്തിലാണ് ഈ കുട്ടിയുള്ളത്. വളരെ ചെറിയ പ്രായം തൊട്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാവരോടും ഏറ്റവും സ്നേഹത്തിൽ പെരുമാറുന്നു. നാട്ടിലും വീട്ടിലുമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നല്ല വഴിക്ക് നടത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഷറഫുദ്ദീൻ്റെ കഥാപാത്രത്തിൻ്റെ അടുത്ത് ഏറ്റവും ഇളയ അനിയത്തി ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ, അവിടെ വന്ന് ചേട്ടനോട് നീ അങ്ങനെ പറയോടി എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഈ ചേട്ടൻ ഫിഗറിനോട് അതി അനുസരണ ശീലത്തോടുകൂടി നിൽക്കുന്ന അങ്ങനത്തേക്ക് ഒരു ക്യാരക്ടർ, ഈ തറവാട്ടിൽ പിറന്ന ആളുകളൊക്കെ നല്ലവരും ബാക്കിയുള്ളവരൊക്കെ ഒരു മോശവും എന്നൊക്കെ പറയുന്ന ഒരു സോക്കോൾഡ് ചിന്താഗതിയുണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് മധുര മനോഹര മോഹം ആദ്യ തടിയടിക്കുന്നത്. സ്വന്തം അമ്മ പോലും ആ കഥാപാത്രത്തിനെ കുറിച്ച് ചോദിക്കുന്നത്, നല്ല കുട്ടിയായിരുന്നു, ഇത്രയൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്, ഇവക്ക് എവിടുന്നാ ഇതിനും മാത്രം സമയം കിട്ടിയതെന്ന്. ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിലേഷൻഷിപ്പുകൾ, അതിൽ നിന്ന് കിട്ടുന്ന അറ്റൻഷൻ, ഇതിനൊക്കെ പല ആളുകളും പല രീതിയിലായിരിക്കും നോക്കിക്കാണുക. ചിലരതിനെ ഒരു ഡയറക്ഷനിൽ നിന്ന്, ഒരാളിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അവർ ഹാപ്പി ആയിരിക്കും, സംതൃപ്തരായിരിക്കും. ചില ആളുകൾക്ക് ചിലപ്പോൾ എത്ര കിട്ടുന്നതും സന്തോഷം അത്ര കൂടുതലായിക്കോട്ടെ എന്നൊരു തോന്നലുണ്ടാവും. അതിപ്പോൾ ജെൻഡർ ഏതാണെങ്കിലും അങ്ങനെയുള്ള ചിന്തകളുണ്ടാവും. ഇവിടെ ഇതൊരു നായിക കഥാപാത്രത്തിനാണ് തോന്നിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, നിങ്ങളുടെ ചോയ്സ് എന്തും ആയിക്കോട്ടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് പ്രിഫറൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനും മറ്റൊരാളുമായി ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. ആ റിലേഷൻഷിപ്പ് വളരെ സുതാര്യമായിരിക്കണം. നിങ്ങൾക്ക് ചിലപ്പം ഒന്നിലധികം ആളുകളുമായി പ്രണയം
കൊണ്ടു നടക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും, അതിലൊരു പ്ലഷർ കണ്ടെത്തുകയോ അതിൽ നിന്ന് മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു റിലേഷൻഷിപ്പ് പ്രിഫറൻസ് ഉണ്ടാകും. അതിന് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ടോക്സിക് എന്നോ അല്ലാതെ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളും വേറൊരാളും ഉൾപ്പെടുന്ന ആ റിലേഷൻഷിപ്പിൽ രണ്ടു പേർക്കും അവരവരുടേതായിട്ടുള്ള പ്രിഫറൻസുകളുണ്ടാകും. യോജിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും മാന്യമായി പിരിയുക എന്നുള്ളതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന, നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ആ റിലേഷൻഷിപ്പ് പ്രിഫറൻസുകൾ പരസ്പരം മനസ്സിലാക്കുക, അംഗീകരിക്കുക, പാലിക്കുക എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലെ മിനിമം മര്യാദയാണ്. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും സങ്കടപ്പെടുന്ന കാമുകന്മാരുടെ ഒക്കെ പ്രശ്നം, അവരാരും ഇയാൾക്ക് മറ്റൊരു പ്രണയം കൂടിയുണ്ട് അല്ലെങ്കിൽ മറ്റൊരുപാട് പ്രണയങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അവരോടത് മറച്ചു വച്ചിരുന്നു. എന്നാൽ അതേസമയം അവർക്കറിയായിരുന്നു ഇയാൾ ഒരേ സമയം വേറെയും ആളുകളോട് സംസാരിക്കുന്നുണ്ട്, അവരോടൊക്കെ പ്രണയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അവരറിയുകയും അവർക്കതിൽ കുഴപ്പമില്ലാതെയായിരുന്നെങ്കിൽ അത് ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിലെ രണ്ടുപേരുടെയും പ്രിഫറൻസുകൾ മാച്ച് ആവുന്നതുകൊണ്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ പ്രണയത്തിലാണ്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. എയ്ക്ക് ഒന്നിലധികം റിലേഷൻഷിപ്പുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടായിരിക്കണം, അത് തുടർന്നു പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബി എന്ന് പറയുന്നൊരു വ്യക്തി അത് അറിഞ്ഞിരിക്കണം, കാരണം ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്നൊരു വാക്കിലാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ പ്രിഫറൻസുകളുമായി ഇത് മാച്ചിങ് ആയിരിക്കണം. ഇയാൾക്ക് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പമല്ല എന്ന് ബി പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ ബിയെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ എൻ്റെ പാർട്ട്ണർ വേറെ ആരുമായും സിമിലർ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ പ്രിഫറൻസാണ്. ഈ പ്രിഫറൻസ് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ എ എത്രയും പെട്ടെന്ന് ഇയാളെ സ്വതന്ത്രനാക്കേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തുടരാൻ പറ്റില്ലെന്നും എൻ്റെ അവസ്ഥ ഇതാണെന്നും തുറന്നു പറയണം. അത് ഇവിടെ നമ്മുടെ നായിക കഥാപാത്രം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഈ സിനിമയിൽ ആ ക്യാരക്ടറിനെ സംബന്ധിച്ച് എനിക്ക് വളരെ റോങ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. പക്ഷെ അപ്പോൾ പോലും ഈ സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതെവിടെയും കൊണ്ടിട്ട് ന്യായീകരിച്ച് തല്ലിപ്പൊളിയാക്കിയില്ല. സാധാരണ ചെയ്യുന്നൊരു കാര്യം, സിനിമകളിൽ ചെയ്യുന്നൊരു കാര്യം, ഇങ്ങനൊരു ക്യാരക്ടറിനെയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു ന്യായീകരണ മത്സരം ഉണ്ടാകും. ഞാൻ ഇങ്ങനെ ആവാനുള്ളൊരു കാരണം ഇതായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, അബദ്ധമാണ് എന്നൊക്കെ പറയുന്ന ന്യായീകരണങ്ങൾക്ക് യാതൊരു സ്പേസും കൊടുത്തില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഷറഫുദ്ദീൻ്റെ അടുത്ത് രജിഷയുടെ കഥാപാത്രം ചെന്ന് സംസാരിക്കുമ്പോൾ പോലും, ഏട്ടൻ ഇനി ഒരിക്കലും എന്നോട് മിണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണ് എന്ന് അവൾ ഒരിക്കൽ പോലും പറയുന്നില്ല. അത് തെറ്റാണോ ശരിയാണോ, പക്ഷെ അത് ന്യായീകരിക്കാൻ നിന്നില്ല. അതുപോലെ കമൻ ബോക്സിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, ഇതിൽ നമ്മുടെ നായിക കഥാപാത്രം അവരുൾപ്പെടുന്ന ജാതി ഏതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട്, ജാതീയമായി അവർ പിന്തുടരുന്ന പല കാര്യങ്ങളെയും കാണിച്ചുകൊണ്ട് അതിനെ വ്യക്തമായി വിമർശിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ജാതി സംഘടനയൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നത് തന്നെയാണ്. ജാതിയില്ല, ജാതീയമായ വേർതിരിവുകളില്ല എന്ന് പറയുന്ന കേരളത്തിൽ തന്നെയാണ് കൃത്യമായ സംഘടനാ രീതികളുള്ള ജാതി സംഘടനകൾ ഇവിടെ നിലനിൽക്കുന്നത്, ിൽക്കുന്നതും വളരെ ശക്തമായി ആളുകളുടെയൊക്കെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്ന രീതിയിൽ തന്നെ വളരെ സംഘടനാപരമായി ജാതികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു ജാതിയിൽപ്പെടുന്ന നായികയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന ജാതി പേര് മാറ്റി ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതേ ഡയലോഗുകൾ തന്നെയാണ് സംഘടനാപരമായി നിലനിന്ന് പോകുന്ന ജാതിയിൽപ്പെടുന്ന ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഘടനാ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും കേരളത്തിലെ ഒരു ആവറേജ് അമ്മയോ ചേട്ടനോ ഒക്കെ പറയാനും ചോദിക്കാനും ഇടയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ പരസ്പരം സംസാരിക്കുന്നത്. ഇതിൽ വിജയരാഘവൻ പറയുന്നൊരു ഡയലോഗുണ്ട്, അവിടുന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഒരു മകനാണ് ഇങ്ങനൊരു പ്രണയത്തിൻ്റെ പേരിൽ മറ്റൊരു ജാതിക്കാരിയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇവിടുന്നുള്ളൊരു പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് അവരുടെ തലമുറയല്ലേ, നമ്മുടെ തലമുറയല്ലല്ലോ എന്ന്. ഇത് കേരളത്തിലെ ഒരുവിധപ്പെട്ട ജാതി ചിന്തയുള്ള ആളുകളൊക്കെ പറയുന്നതാണ്. അതിപ്പോൾ ജാതി ശ്രേണിയിൽ മുകളിലാണോ താഴെയാണോ എന്നുള്ള വേർതിരിവുകളൊക്കെ വളരെ കുറവാണ് ഈ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ ബിന്ദു പണിക്കരുടെ കഥാപാത്രം, മകളുടെ കൂട്ടുകാരൻ്റെ പേരും അച്ഛൻ്റെ പേരും ജാതിയും ഒക്കെ ചോദിക്കുന്നത്, ഇതൊക്കെ ഇന്നും കേരളത്തിൽ നടക്കുന്നതാണ്. പക്ഷേ കുറേ ആൾക്കാർ പറയുന്നത് നടക്കില്ല കേട്ടോ, ഞങ്ങളുടെ കേരളം ഇങ്ങനെ അല്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് പോലത്തെ അളുപിളി ഡയലോഗുകൾ പറയും. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. എന്താണ് പേര്, അച്ഛൻ്റെ പേരെന്താണ്, ആഹാ നിങ്ങൾ എവിടുത്തുകാരാണ്, ആഹാ അപ്പൂപ്പൻ ആരായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുപേരെന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജാതി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. നമ്മുടെ കൂട്ടരാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ അഡ്രസ്സ് ചെയ്ത് ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട്
ഹാസ്യാത്മകമായി സമീപിക്കണമെങ്കിൽ ഏതെങ്കിലും ശക്തമായ സംഘടനാ സ്വഭാവമുള്ള ജാതിയിൽപ്പെടുന്ന ആളുകളുടെ കഥ പറയണമല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു സിനിമയിലെ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, ഈ നായിക കഥാപാത്രത്തെ ഇങ്ങനെ അവതരിപ്പിച്ചതിനെക്കുറിച്ചും ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കഥയാക്കി അതിനെ പറഞ്ഞതിനെക്കുറിച്ചും എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു രഹസ്യ ജീവിതമുണ്ട്. നമ്മളൊക്കെ അവരവർ മാത്രമറിയുന്ന ഒരു നമ്മളായി മാറുന്ന സ്പോട്ട്. നമ്മൾ എന്താണെന്നുള്ളതും ആരോടൊക്കെ സത്യസന്ധമായി ഇരിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ ഇങ്ങനെ ആവണം നമ്മളോട് എന്ന് വാശി പിടിക്കാൻ പറ്റില്ല, പക്ഷേ അത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. അങ്ങനെയല്ല എന്ന് മനസ്സിലാവുമ്പോൾ ആ റിലേഷൻഷിപ്പ് വർക്ക് ആവില്ലെന്നാണെങ്കിൽ അതിലൊരു തീരുമാനമെടുക്കാനും നമുക്ക് പറ്റണം. ഇതിൽ സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് അല്ല പുകഴ്ത്തുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, 10 മണിക്ക് ശേഷം ഞാൻ ഫോൺ വിളിച്ച് അവൾ എടുക്കില്ല എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതെന്ന്. അങ്ങനെ 10 മണിക്ക് ശേഷം ഫോൺ വിളിക്കാത്ത ഒരു പെൺകുട്ടിയാണ് ഒരാൾ കാത്തിരിക്കുക. 10 മണിക്ക് ശേഷം ഫോൺ വിളിക്കുന്ന പെൺകുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആ ചിന്തയുണ്ടല്ലോ, ആ റിലേഷൻഷിപ്പ് കൊണ്ട് അവൾ മോശക്കാരിയായി മാറുകയാണ് എന്ന് പറയുന്നൊരു ചിന്തയുണ്ടല്ലോ. വളഞ്ഞു ചുറ്റി ഒരുപാട് ദൂരേക്ക് പോകുമ്പോൾ പരിശുദ്ധയായ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയാവണം എൻ്റെ നവവധു എന്ന് പറയുന്ന ആ ബേസ് ചിന്തയുണ്ടല്ലോ. ഞാൻ എങ്ങനെയാണെങ്കിലും അത് ആണുങ്ങളാവുമ്പോൾ ചളിവെള്ളം കാണുമ്പോൾ ചവിട്ടും, കുറച്ച് കഴിയുമ്പോൾ അത് കഴുകിക്കളയും, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്ന ആ ബോധത്തിനെയാണ് സിനിമ പല രീതിയിൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോഴും എനിക്ക് പ്രശ്നങ്ങളായി തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ചോദ്യം ചെയ്യൽ രീതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിനോടൊപ്പം അത്യാവശ്യം ചിരിക്കാനുള്ള കുറേ നർമ്മ മുഹൂർത്തങ്ങൾ, കുറേ അധികം ചിന്തിക്കാനുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തന്ന വളരെ രസമുള്ളൊരു സിനിമ എന്നുള്ള രീതിയിലാണ് മധുര മനോഹര മോഹം എനിക്ക് പ്രിയപ്പെട്ടതാവുന്നത്. HR OTTയിൽ സിനിമ അവൈലബിൾ ആണ്. iPhone ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.